വാർത്തകളിലേക്ക് മടങ്ങിയെത്താം കൊല്ലം ഇളവൂരിൽ കാണാതായ ആറു വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു മൃതദേഹം പുഴയിൽ നിന്നാണ് കണ്ടെത്തിയത് രാവിലെ കോസ്റ്റ് ഗാർഡിൻ്റെ ആഴക്കടൽ മുങ്ങൽ വിദഗ്ധരെത്തിയ നടത്തിയ സമഗ്രമായ തിരച്ചിലാണ് മൃതദേഹം രാവിലെ കണ്ടെത്തിയത് സംബന്ധിച്ച ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി അവിടെ നിന്ന് നമ്മുടെ പ്രതി രാജ്കുമാർ ചേരുന്നുണ്ട് രാജ്കുമാർ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായോ ഇപ്പോൾ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികളിലേക്ക് നീങ്ങുകയാണോ എന്തൊക്കെയാണ് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ഷീഖ എ അവരുടെ നേതൃത്വത്തിലാണ് ഇൻക്വസ്റ്റ് ഫോറൻസിക് പരിശോധനകൾ നടത്തിയത് ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു ഫോറൻസിക്കിന്റെ പ്രാഥമിക പരിശോധനയിൽ കുട്ടിയുടെ ശരീരത്തിൽ അതിക്രമങ്ങൾ നടന്നതിന്റെ ഒരു ലക്ഷണവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല വസ്ത്രങ്ങൾ ചെറിയ തോതിൽ മാറിയിട്ടുണ്ടെന്നുള്ളതല്ലാതെ എല്ലാ വസ്ത്രങ്ങളും കൊച്ചുകുട്ടി അണിഞ്ഞിരുന്ന വസ്ത്രങ്ങൾ എല്ലാം തന്നെ അടിവസ്ത്രം ഉൾപ്പെടെ എല്ലാം കൃത്യമായി ഉണ്ട് അതേസമയം ഇതില് അതിക്രമത്തിന്റെ ഒരു ലക്ഷണങ്ങളും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇപ്പോൾ ഫോറൻസിക് വിദഗ്ധ ഷിക്കയെ കയറിൽ നമ്മുടെ ചാനലിലൂടെ പ്രതികരിച്ചത് അതേസമയം മരണകാരണം എങ്ങനെയെന്ന് അറിയാൻ പോസ്റ്റ്മോർട്ടം ആന്തരിക അവയവങ്ങളുടെ പരിശോധന ഉൾപ്പെടെയുള്ളവർ കഴിയേണ്ടതുണ്ട് എന്ന് അവർ തന്നെ പറഞ്ഞു തിരുവനന്തപുരത്താണ് ഇതിന് വിദഗ്ധ സംഘമുള്ളത് അതുകൊണ്ട് പാരിപ്പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ ആദ്യം തീരുമാനിച്ചെങ്കിലും അത് വേണ്ട എന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി രാജ്കുമാർ ഇപ്പോൾ ഈ നിമിഷം ഫോറൻസിക് വിദഗ്ധയാണ് ഇക്കാര്യത്തിൽ മറ്റ് ശരീരത്തിൽ മറ്റ് മുറപ്പാടുകളോ മറ്റൊന്നും ഇല്ല എന്ന ആദ്യഘട്ടത്തിലെ നിഗമനം ഇനി പരിശോധനകളിലേക്കും അതോടൊപ്പം തന്നെ ശാസ്ത്രീയ പരിശോധനകൾ ഇനിയും നടത്തേണ്ടതുണ്ട് ദുരൂഹത നീങ്ങണമെങ്കിൽ നേരത്തെ രാജ്കുമാർ സൂചിപ്പിച്ചതുപോലെ പോസ്റ്റ്മോർട്ടം നടപടിയടക്കം കഴിഞ്ഞ ശേഷം മാത്രമേ ശാസ്ത്രീയമായ ഇക്കാര്യത്തിലുള്ള ആ ഫലങ്ങൾ പുറത്തു വരികയുള്ളൂ അതോടൊപ്പം പോലീസിൻ്റെ സമഗ്രമായ അന്വേഷണം ഇക്കാര്യത്തിൽ വേണ്ടതുണ്ട് നേരത്തെ രാജ്കുമാർ സൂചിപ്പിച്ചതുപോലെ പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ ഇക്കാര്യത്തിൽ കുഞ്ഞ് കാണാതായ സമയം മുതൽ ഇക്കാര്യത്തിൽ അറിയിപ്പ് അടക്കം നൽകുന്നതിൽ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്നതിൽ പരിശോധന യഥാസ്ഥലത്തേക്ക് നീങ്ങുന്നതിൽ ഒക്കെ തന്നെ ജാഗ്രത പുലർത്തിയിരുന്നു പോലീസ് ഇപ്പോൾ നൽകുന്ന ഔദ്യോഗികമായി നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണ് രാജ്കുമാർ ഒരു കാര്യത്തിലാണ് ഇപ്പോൾ വ്യക്തത വന്നിരിക്കുന്നത് അതായത് ഫോറൻസിക്കിന്റെ ഒരു പ്രാഥമിക പരിശോധന അറിയിപ്പാണെങ്കിൽ പോലും ഒരു നിഗമനമാണെങ്കിൽ പോലും അതിക്രമം നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി അപായപ്പെടുത്താനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ ഏതെങ്കിലും പുരുഷന്മാരോ അങ്ങനെ എന്തെങ്കിലും നടക്കാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ തള്ളിക്കളയുന്നത് അത് ആ നിഗമനങ്ങൾ ഇനി അതിലേക്കൊരു പോലീസ് അന്വേഷണം പോകേണ്ടി അതിനൊരു സങ്കീർണ്ണമായ ഒരു വലിയ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടിക്കഴിഞ്ഞു കുട്ടിയെ സംബന്ധിച്ച് ഒരു അതിക്രമം നടന്നിട്ടില്ല എന്ന് ഫോറൻസിക് പ്രാഥമിക പരിശോധനയിൽ വ്യക്തമായി കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഒരു വലിയ ആശ്വാസമാണ് നിർഭയ പോലുള്ള വലിയ സംഭവങ്ങൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളെല്ലാം കൊല്ലത്തിന് രാജകുമാർ ആണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ തത്സമയം നൽകിയത് അതായത് രാജ്കുമാർ പറയുന്നത് ഫോറൻസിക് ഫോറൻസിക്കിൻ്റെ വിദഗ്ദ്ധർ ഇപ്പോൾ പരിശോധന നടത്തിയതിന് ശേഷം ഇക്കാര്യത്തിൽ ഈ അതിക്രമങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന് ശരീരത്തിൽ നിന്ന് പരിശോധനയിലടക്കം ലഭിച്ചിട്ടുണ്ട് എന്ന സൂചനകൾ കൂടി അവർ പങ്കുവയ്ക്കുന്നുണ്ട് അതായത് ഇക്കാര്യത്തിലുള്ള ദുരൂഹത സംബന്ധിച്ച് മറ്റ് തരത്തിലുള്ള ആ കുഞ്ഞിനെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി അപായപ്പെടുത്തിയതാണോ എന്ന തരത്തിലുള്ള ആ ദുരൂഹതയാണല്ലോ ആദ്യഘട്ടത്തിൽ തന്നെ പങ്കുവയ്ക്കപ്പെടുന്നത് അങ്ങനെ ആകാനുള്ള സാധ്യത വിരളമാണ് എന്ന പരിശോധനയാണ് ആദ്യഘട്ടത്തിലെ നിഗമനത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത് ഇതാണ് രാജ്കുമാർ പങ്കുവയ്ക്കുന്നത് അതോ അതോടൊപ്പം തന്നെ മരണകാരനെ സംബന്ധിച്ച് ശാസ്ത്രീയമായ പരിശോധനകൾ ഇനിയും നടത്തേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കണം ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് മൃതദേഹം കൊണ്ടുപോകുക അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമാകും ഇക്കാര്യത്തിലുള്ള ശാസ്ത്രീയമായ ഫലങ്ങളടക്കം പുറത്തു വരിക രാജ്കുമാറാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയത് കാരണം കഴിഞ്ഞ ദിവസം ഈ ഇയാൾ കാണാതായ സമയം മുതൽ കുട്ടി പെൺകുട്ടി കാണാതായ സമയം മുതൽ വളരെ കുറ്റമറ്റ രീതിയിലായിരുന്നു പോലീസ് ആ സ്ഥലത്തെത്തി ആദ്യം മൊഴികൾ രേഖപ്പെടുത്തി കുട്ടിയുടെ അമ്മയിൽ നിന്ന് ഇക്കാര്യത്തിലുള്ള എന്താണ് സംഭവിച്ചത് എന്ന കാര്യങ്ങൾ പരിശോധിച്ചറിഞ്ഞു അതോടൊപ്പം അമ്മ പറഞ്ഞ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് പോലീസിന് പ്രധാന സൂചകങ്ങളായി മാറിയത് ഒന്ന് പത്ത് മിനിറ്റ് മാത്രമാണ് അമ്മ കുഞ്ഞിൻ്റെ അടുത്ത് നിന്ന് അരികിൽ നിന്ന് മാറി നിന്നത് ഈ സമയത്താണ് കുഞ്ഞ് അപ്രത്യക്ഷമായത് ഇതിനിടയിൽ എന്ത് സംഭവിച്ചു എന്നതാണ് പോലീസ് ആദ്യം പരിശോധന നടത്തിയത് പുറത്തുനിന്ന് ആരെങ്കിലും വരാനുള്ള സാധ്യതയുണ്ടോ എന്ന പരിശോധന പോലീസ് നടത്തി സമീപ ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുന്നുണ്ട് സ്ഥലത്ത് അടുത്തായി തന്നെ ഒരു പുഴയുമുണ്ട് ഈ രണ്ട് സാധ്യതകളാണ് ആദ്യം പോലീസ് പരിശോധിച്ചത് നാട്ടുകാരുടെ സഹകരണത്തോടുകൂടി സമീപ പ്രദേശങ്ങളൊക്കെ തന്നെ പോലീസ് പറക്കി അതോടൊപ്പം തന്നെ ഈ ക്ഷേത്ര ഉത്സവം നടക്കുന്ന സ്ഥലത്തേക്ക് കുഞ്ഞു പോകാനുള്ള സാധ്യതകൾ പരിശോധിച്ചു അപ്പോൾ നാട്ടുകാരിൽ നിന്നും ബന്ധുക്കളിൽ നിന്ന് കിട്ടിയ വിവരമനുസരിച്ച് ആ പ്രദേശത്തേക്ക് കുഞ്ഞെത്തിയിട്ടില്ല പിന്നെയാണ് രണ്ടാമത് പുഴയിലേക്ക് പോലീസ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് അപ്പോഴേക്കും പുഴ വരെ പോലീസിൻ്റെ ഡോഗ് സ്ക്വാഡ് എത്തി നായ പുഴ വരെ എത്തിയിരുന്നു അതുകൂടി ലഭിച്ച ശേഷമാണ് പുഴ കേന്ദ്രീകരിച്ചുള്ള തിരച്ചിലേക്ക് പോലീസും ഫയർഫോഴ്സും കഴിഞ്ഞ് കടന്നത് ആ വളരെ കുറ്റമറ്റ രീതിയിൽ പുഴ കേന്ദ്രീകരിച്ച് മുങ്ങൽ വിദഗ്ധരെ എത്തിച്ച് പരിശോധന നടത്തി അതിനുശേഷം ഇന്നലെ രാത്രി അവസാനിപ്പിച്ച പരിശോധന ഇന്ന് പുലർച്ചെ തന്നെ വീണ്ടും ആരംഭിച്ചു അങ്ങനെയാണ് കൊല്ലത്ത് നിന്ന് കോസ്റ്റൽ ഗാർഡിൻ്റെ ആഴക്കടൽ മുങ്ങൽ വിദഗ്ധരെ തന്നെ കൊണ്ട് വന്ന് സമഗ്രമായ പരിശോധന പുഴയിൽ നടത്തിയത് കഴിഞ്ഞ ദിവസം അവശേഷിപ്പിച്ച സ്ഥലത്ത് നിന്ന് വീണ്ടും ഇന്ന് തിരച്ചിൽ ആരംഭിച്ചു അങ്ങനെ ആറു മണിയോടുകൂടി കുഞ്ഞിൻ്റെ ചേതനയേറ്റ ശരീരം കണ്ടുകിട്ടുകയായിരുന്നു ഇത് സംബന്ധിച്ച ഏറ്റവും പുതിയ വിശദാംശങ്ങൾ പുറത്തു വരുന്നത് ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിരിക്കുന്നു ഇനി മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും അതിൻ്റെ നടപടികൾ പുരോഗമിക്കുകയാണ് കഴിഞ്ഞ ഒരു ദിവസം കഴിഞ്ഞ പകലും കഴിഞ്ഞ രാത്രിയുമൊക്കെ തന്നെ മലയാളികൾ എവിടെയുള്ള ലോകത്താകമാനമുള്ള മലയാളികളും ഈ കുഞ്ഞിൻ്റെ വാർത്ത സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ഷെയർ ചെയ്യുകയായിരുന്നു പ്രതീക്ഷയോടെയായിരുന്നു ആ മലയാളികൾ കേരളം കാത്തിരുന്നത് ആ ഒരു ശുഭകരമായ വാർത്തയല്ല രാവിലെ തന്നെ മലയാളികൾക്ക് ലഭിച്ചത് കുഞ്ഞ് മരണപ്പെട്ടു മൃതദേഹം കണ്ടെത്തി എന്ന ദുഃഖകരമായ വാർത്തയാണ് വന്നത് ഇനി അത് സംബന്ധിച്ച ദുരൂഹതയാണ് മരണകാരണം പുഴയിൽ വീണ് മൃതദേഹം കണ്ടെത്തിയെങ്കിലും ഇതിനുള്ള കാരണം എന്താണ് എങ്ങനെയാണ് കുഞ്ഞ് അവിടെ എത്തിപ്പെട്ടത് എന്ന ശാസ്ത്രീയമായ പരിശോധനയാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ തന്നെ ഇക്കാര്യത്തിൽ പോലീസ് കുറ്റമറ്റ അന്വേഷണം നടത്തിയിരുന്നു തുടർച്ചയായി ആ പോലീസ് നാട്ടുകാരിൽ നിന്ന് മൊഴികൾ രേഖപ്പെടുത്തി പോകാൻ സാധ്യതയുള്ള ഇടങ്ങളിലെല്ലാം പരിശോധന നടത്തി അതിനുശേഷം അമ്മ നൽകിയ ഒരു മൊഴിയാണ് നിർണായകമായത് അതായത് ഈ കുറച്ച് ദിവസം സമയങ്ങൾ കൊണ്ട് മാത്രം കുഞ്ഞ് എത്ര അകലെ എത്തും അങ്ങനെ പോകാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ എന്തൊക്കെയാണ് അതോടൊപ്പം അമ്മ പറഞ്ഞത് കുഞ്ഞങ്ങനെ വീട് വിട്ട് അകലേക്ക് പോകാനുള്ള സാധ്യതയില്ല എന്ന വിവരങ്ങളും അമ്മ മൊഴിയിൽ നൽകിയിരുന്നു എന്നാൽ പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ ഇത് പൂർണ്ണമായി തള്ളിക്കളഞ്ഞു അതായത് കുഞ്ഞിൻ്റെ രക്ഷകർത്താവിൻ്റെ നാട്ടിൽ നിന്ന് മുമ്പ് കുഞ്ഞ് ഒരു കിലോമീറ്റർ അകലെ വീട്ടുകാരോട് പറയാതെ പോയ ഒരു അനുഭവം പോലീസിൻ്റെ മുന്നിൽ അവർ തന്നെ പങ്കുവച്ചിരുന്നു ഈ സാധ്യത പരിഗണിച്ചാണ് കുഞ്ഞ് പുഴയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് പോലീസ് നിഗമനത്തിലെത്തിയത് തുടർന്നാണ് പുഴ കേന്ദ്രീകരിച്ചുള്ള സമഗ്രമായ അന്വേഷണം പോലീസ് നടത്തിയത് ആ അന്വേഷണം തന്നെ ഇന്ന് രാവിലെ ഫലവത്തായിരിക്കുന്നു രാവിലെ കുഞ്ഞിൻ്റെ ചേതനയറ്റ ആർക്കും അത് അംഗീകരിക്കാൻ കഴിയില്ലെങ്കിലും ദുഃഖകരമായ വാർത്തയാണെങ്കിൽ തന്നെയും കുഞ്ഞിൻ്റെ മൃതദേഹം പോലീസ് രാവിലെ തന്നെ ആഴക്കടൽ മുങ്ങൽ വിദഗ്ധർ നടത്തിയ വിദഗ്ധമായ പരിശോധനയിൽ കണ്ടെത്തി എന്ന ദുഃഖകരമായ വാർത്തയാണ് ഇപ്പോൾ കേരളത്തിൽ പങ്കുവയ്ക്കുന്നത് നാം അടക്കം ഇക്കാര്യം ഈ വാർത്തയാണ് പുറം ലോകത്ത് എത്തിക്കുന്നത് ദുഃഖകരമായ വാർത്തയാണ് പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ ഇടപെട്ട മന്ത്രിമാരും പ്രത്യേകിച്ച് മന്ത്രി മേഴ്സിക്കുട്ടി അമ്മയടക്കം കേരളീയന്യൂസിനോട് പറഞ്ഞത് ഇക്കാര്യത്തിൽ പോലീസ് വ്യക്തമായ ശാസ്ത്രീയമായ അന്വേഷണം നടത്തി ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് നടത്തിയ നിഗമനങ്ങൾ ശരി തന്നെയായിരുന്നു ശരിവെക്കുന്നതായിരുന്നു ഈ കാര്യത്തിലുള്ള പരിശോധനാ ഫലങ്ങൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ദുരൂഹത നീക്കാനുള്ള നടപടികളും പോലീസ് സമഗ്രമായി നടത്തും അതുകൊണ്ട് ഈ ഘട്ടത്തിൽ മുൻവിധിയിലേക്ക് പോകേണ്ട കാര്യമില്ല എന്നും അവർ പങ്കുവച്ചു അതോടൊപ്പം തന്നെ ഐഷ പോറ്റി അടക്കം വരുന്ന സ്ഥലത്തെ ജനപ്രതിനിധികളടക്കം ഇക്കാര്യത്തിൽ പറഞ്ഞത് ഇക്കാര്യത്തിൽ ദുരൂഹത മാറ്റാനുള്ള സമഗ്രമായ അന്വേഷണം വേണം ഇക്കാര്യത്തിൽ രക്ഷകർത്താക്കളൊക്കെ തന്നെ പ്രതീക്ഷയോടെ ഇക്കാര്യത്തിൽ കാത്തിരിക്കുന്നത് ഇക്കാര്യത്തിൽ എങ്ങനെ ഈ കുഞ്ഞ് മരണപ്പെട്ടു എന്ന വിവരങ്ങൾ അറിയുക എന്നതാണ് ഏതൊരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കുഞ്ഞ് മരണപ്പെട്ട വാർത്ത കുഞ്ഞിൻ്റെ ചിത്രങ്ങൾ പുറത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുമ്പോൾ എല്ലാ രക്ഷകർത്താക്കളുടെ മനസ്സിൽ ഓടിയെത്തുക സ്വന്തം കുഞ്ഞിൻ്റെ മുഖം തന്നെയാകും അതിൻ്റെ ഒരു ആശങ്ക തന്നെ എല്ലാവർക്കും ഉണ്ടായിരുന്നു അതിൻ്റെ ഒരു പ്രാർത്ഥന എല്ലാ രക്ഷകർത്താക്കളും എല്ലാ മലയാളികളും ഇക്കാര്യത്തിൽ നടത്തിക്കൊണ്ടുമിരുന്നു എല്ലാവരും ഈ വാർത്തകൾ ഷെയർ ചെയ്തു എവിടെ നിന്നെങ്കിലും കണ്ടെത്തിയാൽ ആ വിവരങ്ങൾ അപ്പോൾ തന്നെ പോലീസിനെ അറിയിക്കാനുള്ള നമ്പർ സഹിതമാണ് എല്ലാവരും ഈ വാർത്തകൾ ഷെയർ ചെയ്തത് എന്നാൽ വളരെ ദുഃഖകരം എന്ന് പറയട്ടെ രാവിലെ തന്നെ വളരെ ദുഃഖകരമായ ശുഭകരമായ ഒരു വാർത്തയല്ല വന്നത് ഇപ്പോൾ രാജ്കുമാർ തന്നെ കൊല്ലത്ത് എന്ന് വിശദാംശങ്ങളുമായി നമ്മുടെ പ്രതിനിധി രാജ്കുമാർ ചേരുന്നുണ്ട് രാജ്കുമാർ ഈ സംഭവം തുടക്കത്തിൽ തന്നെ ഈ കുഞ്ഞിനെ കാണാതാവുന്ന ആ വാർത്ത ആദ്യ ഘട്ടത്തിൽ പുറത്തു വരുമ്പോൾ തന്നെ ഈ സ്ഥലത്തെത്തിച്ചേർന്ന ഈ വീട്ടിൻ്റെ പരിസരത്തെത്തിച്ചേർന്ന ഒരു റിപ്പോർട്ടറാണ് രാജ്കുമാർ ഓരോ നിമിഷവും ഇത് സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ പോലീസ് എത്തുന്നത് മുതൽ ഫയർഫോഴ്സ് എത്തുന്നത് മുതൽ ഫയർഫോഴ്സ് എത്തി പരിശോധനകൾ സജ്ജമായി പരിശോധനകളിലേക്ക് നീങ്ങുന്ന ഘട്ടം മുതൽ അതുപോലെ തന്നെ പോലീസ് നായ സ്ഥലത്തെത്തി പരിശോധന നടത്തുന്ന മുതൽ എല്ലാ കാര്യങ്ങളും വിശദമായി ഇക്കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഒരു റിപ്പോർട്ടർ എന്ന നിലയ്ക്ക് കാര്യത്തിൽ പോലീസ് ആദ്യഘട്ടത്തിലേക്ക് നടത്തിയ നിഗമനങ്ങൾ പൂർണ്ണമായി ശരിവെക്കുന്നതായിരുന്നു കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തിയത് അടക്കമുള്ള സംഭവങ്ങൾ ഇപ്പോൾ പോലീസ് ഇതിൻ്റെ ദുരൂഹത തേടി ഉള്ള അന്വേഷണത്തിലേക്ക് നീങ്ങുമ്പോൾ പോലീസ് നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണ് രാജ്കുമാർ ഇതില് നമുക്ക് ആദ്യത്തെ ഒരു നമുക്ക് ഒരു ഒരു ആശ്വാസം എന്ന് പറയുന്നത് കുട്ടിക്ക് എന്തെങ്കിലും തരത്തിൽ ആരെങ്കിലും ശാരീരികമായ ഉപദ്രവം നടത്തിയിട്ടില്ല അതിക്രമം ഇല്ല എന്ന് ബോധ്യമായി പക്ഷെ കുട്ടിയുടെ മരണകാരണം സംബന്ധിച്ച് അത് ഫോറൻസിക് ആണ് അത് വ്യക്തമാക്കിയത് ഇപ്പോൾ ഇൻട്രസ്റ്റ് നടന്ന സമയത്ത് കുട്ടിയുടെ മൃതശരീരം പരിശോധിച്ചപ്പോഴാണ് മറ്റും അങ്ങനെ അതിക്രമം നടന്നതിന്റെ ലക്ഷണം ഇല്ല എന്ന് ബോധ്യമായത് പക്ഷെ കുട്ടി എങ്ങനെ ഈ സ്ഥലത്തെത്തി എങ്ങനെ മരിച്ചു മരണകാരണം കാരണമെന്ത് അതാണ് ഇനി പോലീസിനെ സംബന്ധിച്ച് കുഴക്കുന്ന ഒരു ചോദ്യവും ഉത്തരം കണ്ടെത്തേണ്ടതും അതിലേക്കാണ് ഇനി അന്വേഷണം പോകേണ്ടുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള ശാസ്ത്രീയ പരിശോധനയുടെ ഒന്നാം ഘട്ടമാണ് ഇൻക്വസ്റ്റ് എന്ന നിലയിൽ ഫോറൻസിക് ഇപ്പോ പ്രാഥമികമായി നടത്തിയത് ഇനി ആന്തരിക അവയവങ്ങൾ പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ ആന്തരിക അവയവങ്ങൾ കൂടി പരിശോധനയായിരിക്കും ഓസ്റ്റ് മാസത്തിൽ തന്നെ വിദഗ്ദ്ധ സംഘം പാനൽ ഫോറൻസിക് വിദഗ്ധർ അവർ പോസ്റ്റ്മോർട്ടം നടത്തുന്ന സമയത്ത് തന്നെ മരണകാരണത്തിന്റെ ഒരു പ്രാഥമിക നിഗമനം അറിയിക്കുകയും ചെയ്യും അത് ഇനി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ചെയ്ത മിനിറ്റുകൾക്കുള്ളിൽ നിർദ്ദേശം അതിനുശേഷം മാത്രമേ അക്കാര്യത്തിൽ നമുക്ക് ഒരു വ്യക്തത വരികയുള്ളൂ എന്തായാലും ഒരു ആശ്വാസം നിർഭയ പോലുള്ള ഒരു സംഭവം ഇതിന്റെ പിന്നിൽ ഉണ്ടായിരിക്കാനുള്ള അതായത് കുട്ടിയെ ശരീരത്തെ ആരും അങ്ങനെ ആക്രമിച്ചതിന്റെ ലക്ഷണങ്ങളൊന്നും ഒറ്റ ഇതിൽ പ്രേ ഇതിന്റെ മൃതദേഹം പരിശോധിച്ചതിൽ കണ്ടെത്താനായില്ല എന്ന് ഫോറൻസിക് ആ ഇതിൽ എത്തിച്ചേർന്നിട്ടുണ്ട് അതാണ് നമുക്ക് ഒരു ആശ്വാസം പക്ഷെ ഇനി ഏതെങ്കിലും അങ്ങനെ ഒരു ശ്രമത്തിന്റെ ഭാഗമായി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി ഈ ഈ പുഴയിലേക്ക് എറിഞ്ഞതാണോ അതോ ഇനി കുട്ടി സ്വമേധയാ ക്ഷേത്രത്തിലേക്ക് പോകുമ്പഴി അല്ലെങ്കിൽ കൗതുകത്തിൻ്റെ പുഴയിലേക്ക് പോകും എത്തും വഴി കാൽവെഴുതി പുഴയിലേക്ക് വീണതാണോ ഇത്തരം ചോദ്യങ്ങൾക്കാണ് ഇനി ഉത്തരം കണ്ടെത്തേണ്ടതും അത് വളരെ ഒരു ശ്രമകരമായ ദൗത്യമായിരിക്കും പോലീസിനെ സംബന്ധിച്ചു കാരണം ഇതിനൊന്നും സാക്ഷികളില്ല സാഹചര്യങ്ങൾ മാത്രമേ നിഗമനങ്ങൾ മാത്രമാണ് ഇപ്പോഴും നിലവിലുള്ളത് ആ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ പുഴ കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്താൻ തീരുമാനിച്ചതും ഇന്നലെ ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ കൊല്ലത്തുള്ള സ്കൂബ ടീമിനെ കൊണ്ടുവന്ന് അഞ്ചു മണിക്കൂറോളം പരിശോധന നടത്തിയത് തുടർന്ന് ഡോഗ് സ്കോഡിനെ കൊണ്ടുവന്ന് പരിശോധന നടത്തി ഡോഗും ഈ പുഴയുടെ തീരം ലക്ഷ്യമാക്കി തന്നെയായിരുന്നു അതിൻ്റെ ഈ അപ്പോൾ പോലീസിന്റെ നിഗമനം രണ്ട് നിലയിൽ ശരിവെക്കുന്നതായിരുന്നു ഈ തെരച്ചിലും ഇപ്പോൾ മൃതദേഹം കണ്ടെത്തിയത് പുഴയിൽ നിന്ന് തന്നെയാണ് ഡോഗ് സ്കോഡ് ഡോഗിന്റെ ഈ മറ്റേ ഡോഗ് സ്കോഡിന്റെ ട്രാക്കർ ഡോഗിന്റെ സഞ്ചാരപഥവും ശരിയായിരുന്നു എന്ന കൃത്യമായി പോലീസിന്റെ ആ അന്വേഷണം ശരിയായ ദിശയിൽ തന്നെ ആയിരുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് വ്യക്തമാണ് ഇനിയുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുട്ടിയുടെ മരണ കാരണം മരിച്ചത് എങ്ങനെ എന്ന് കണ്ടെത്തേണ്ട ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണം അത് പോസ്റ്റ്മോർട്ടത്തിന്റെ റിപ്പോർട്ട് വരുമ്പോൾ മാത്രമേ അറിയുകയുള്ളൂ പൂർണ്ണമായ റിപ്പോർട്ട് വരിക പ്രാഥമിക ഇതിനകത്ത് ചെയ്യുന്ന ഉദ്യോഗസ്ഥർ തന്നെ പോലീസിനെ അറിയിക്കും എങ്ങനെയാണ് മരിച്ചിരിക്കാം എന്നുള്ളത് ഇതിന്റെ ശ്വാസകോശത്തിൽ വെള്ളം കയറിയിട്ടാണോ ശ്വാസം മുട്ടിയിട്ടാണോ എങ്ങനെയാണ് എന്ന് മരിച്ചിരിക്കാം എന്നുള്ളത് ഈ പ്രാഥമിക പരിശോധന ഇതിന്റെ പോസ്റ്റ്മോർട്ടം കഴിയുമ്പോൾ തന്നെ പോലീസ് പോലീസിനെ ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന വിദഗ്ധരായ സംഘം അയക്കുകയും ചെയ്യും പക്ഷെ പൂർണ്ണമായ റിപ്പോർട്ട് ആന്തരിക ആന്തരികത്തിന്റെ പരിശോധനകൾ കഴിക്കേണ്ടിവരും അത് കഴിഞ്ഞു മാറ്റം അതേസമയം ഇപ്പോൾ വീട്ടിൽ അമ്മ കുട്ടിയുടെ മാതാവ് എന്റെ കുഞ്ഞിനെ വെട്ടി കീറരുത് എന്ന് പറഞ്ഞ് അലമുറയിടുന്നുണ്ട് അതിനെ അല്ലാതെ അതിനെ സംസ്കരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് അലമുറയിടുന്നുണ്ട് അതൊരു പക്ഷെ അത് പോലീസ് അത് മുഖവലിച്ചെടുക്കാൻ പോകുന്നില്ല ഇത് ഇത്ര ഈ കഴിഞ്ഞ ഇത്ര ഈ മൃതാൽ സൂചിപ്പിച്ച പോലെ ഈ മെനിഞ്ഞ രാവിലെ പത്ത് മണി മുതൽ ആരംഭിച്ച ആ ഒരു അന്വേഷണം നിരവധി സംശയങ്ങൾ ദുരൂഹത തട്ടിക്കൊണ്ടുപോകൽ അങ്ങനെ പല രീതിയിൽ രീതിയിലുള്ള പ്രചരണങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പലരും ഇതിനകത്ത് പ്രചരിപ്പിച്ചവർ ബന്ധുക്കൾ ആശങ്ക പ്രകടിപ്പിച്ചു ജനപ്രതിനിധികൾ ആശങ്ക പ്രകടിപ്പിച്ചു ഇതിൽ മോഹൻലാൽ ഉൾപ്പെടെയുള്ള ഈ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലെ നിരവധി പേർ ഇതിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് അന്വേഷണം വേണം കുട്ടിയെ കണ്ടെത്തണം അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു തുടങ്ങിയ ഇതിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പുകളും മറ്റും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇട്ടുകൊണ്ട് രംഗത്ത് വന്നു അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇതൊരു ഇതിന്റെ അന്വേഷണം ശരിയായ ദിശയിൽ പോകേണ്ടതുണ്ട് ഈ കുട്ടിയുടെ മരണകാരണം എങ്ങനെയാണെന്ന് ശാസ്ത്രീയമായി കണ്ടെത്തേണ്ടതുണ്ട് ഇതെല്ലാം പോലീസിനെ സംബന്ധിച്ച് അവരത് ആദ്യത്തെ ദൗട്ടിന് തന്നെ നിർബന്ധ സൂചിപ്പിച്ചതുപോലെ കൃത്യമായി ഈ പുഴയുടെ ആ പുഴ തന്നെയാണ് ഇതിന്റെ കേന്ദ്രം അല്ലെങ്കിൽ പുഴയിലായിരിക്കാം കുട്ടി കുട്ടി ഉള്ളത് എന്നും പോലീസിനെതിരെ നിഗമനം അത് ശരിയാവായിരുന്നു ഇനി ഉള്ള അന്വേഷണവും എങ്ങനെ എത്തി എങ്ങനെയാണ് കുട്ടിയുടെ മരണം ആരെങ്കിലും കൊണ്ട് പുഴയിലേക്ക് എറിഞ്ഞതാണോ അതോ അവൾ നടന്നു പോകുമ്പോൾ അവസ്ഥത്തിൽ കാൽ വഴുകി പുഴയിലേക്ക് വീണതാണോ തുടങ്ങിയ കാര്യങ്ങൾക്കാണ് ഇനി ഉത്തരം കണ്ടെത്തേണ്ടത് രാജ്കുമാർ വ്യക്തമായ രാജ്കുമാർ അവിടെ തന്നെ തുടരുക കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് തിരിച്ചെത്തേണ്ടതുണ്ട് ദുഃഖകരമായ വാർത്ത തന്നെയാണ് ഈ നിമിഷവും പങ്കുവയ്ക്കുന്നത് ഇതിന്റെ ദുരൂഹതയിലേക്കാണ് ഇനി പോലീസും അന്വേഷണ സംഘവും നീങ്ങുന്നത് ഈ വാർത്തയിലേക്ക് തന്നെ മടങ്ങിയെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം ഏത് നെറ്റ്വർക്കിലേക്കും പോർട്ട് ബുദ്ധിമുട്ടാണ് ഇത് ഇത് ഇതും പിന്നെ ഈ ഫോമുകളും

മെറി ബോയ് നിങ്ങൾക്ക് നൽകുന്ന കുഞ്ഞു കുഞ്ഞു കുട്ടികൾ മെറി ബോയ് ഐസ്ക്രീം മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രോമിസ്റ്റൈൽ ആൻഡ് ബാങ്കിംഗ് ഡയമണ്ട് ആഭരണങ്ങൾ അവസരം ഇന്റർനാഷണൽ മാക്സ് വാല്യൂ വാല്യൂ ക്വിക്ക് ആൻഡ് ഈസി ഗോൾ ഗോൾ ലോൺ മാക്സിമം ഫോർ വാർത്തയിലേക്ക് മടങ്ങിയെത്താം നേരത്തെ രാജ്കുമാർ ആയിരുന്നു ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് തന്നെ ഇൻവെസ്റ്റ് നടപടികൾ സംബന്ധിച്ച ഏറ്റവും പുതിയ വിശദാംശങ്ങൾ നൽകിയത് പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് കുഞ്ഞിൻ്റെ മൃതദേഹം കൊണ്ടുപോകുന്നത് ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തുന്നുണ്ട് ഇതിനു ശേഷമാകും മരണകാരനെ സംബന്ധിച്ച പൂർണ്ണമായ വിവരങ്ങൾ നമുക്ക് ലഭ്യമാവുകയുള്ളൂ ഈ ഘട്ടത്തിൽ സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ജീനയും തത്സമയം ചെയ്യുന്നുണ്ട് ജീന ഇക്കാര്യത്തിൽ പോലീസ് ആദ്യ ഘട്ടത്തിൽ തന്നെ സൂക്ഷ്മമായ പരിശോധന നടത്തി അതിലേക്ക് ചെന്ന് എത്തിയ ഒന്ന് രണ്ട് സാഹചര്യങ്ങളുണ്ട് ഒന്ന് കുഞ്ഞിൻ്റെ അമ്മ പറഞ്ഞിരുന്നത് അങ്ങനെ പുറത്തേക്കൊന്നും പോകാനുള്ള സാധ്യതയില്ല എന്നാണ് പക്ഷേ പോലീസ് നടത്തിയ പരിശോധനയിൽ കുഞ്ഞിൻ്റെ രക്ഷകർത്താവിൻ്റെ വീട്ടിൽ നിന്ന് അതായത് ബന്ധു വീട്ടിൽ നിന്ന് ഒരിക്കൽ ഈ കുഞ്ഞ് ഒന്നോ രണ്ട് പ്രാവശ്യമോ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോയ അനുഭവമുണ്ട് അര കിലോമീറ്റർ അകലെയുള്ള ബന്ധുവീട്ടിലേക്ക് ഒറ്റയ്ക്ക് ആരോടും പറയാതെ പോയി ഈ ഒരു നിർണായകമായ വിവരമാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ സൂക്ഷ്മമായി അവർ പരിശോധിച്ചത് അതുകൊണ്ട് തന്നെ പുഴയിലേക്ക് അവർ അന്വേഷണം വ്യാപിപ്പിച്ചു തുടർന്ന് നടത്തിയ പരിശോധനയിൽ തന്നെയാണ് രണ്ട് ദിവസത്തെ പരിശോധനയാണ് മൃതദേഹം കണ്ടെത്തിയത് ശുഭകരമായ വാർത്ത അല്ലെങ്കിൽ തന്നെയും പോലീസിൻ്റെ യഥാർത്ഥ തരത്തിലുള്ള അന്വേഷണം യഥാർത്ഥ സ്ഥലത്ത് തന്നെ എത്തിച്ചേർന്നു എന്ന വസ്തുതകളാണ് പുറത്തു വരുന്നത് ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ജീന നിർമ്മൻ ഇത്തരത്തിലുള്ള കാര്യം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ളൊരു കാര്യത്തെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുമ്പോഴും ഇന്നലെ കുട്ടിയുടെ അമ്മ സോഷ്യൽ മീഡിയയിൽ അടക്കം നമ്മൾ വൈറലായ ഒരു വീഡിയോ ആയിരുന്നു കുട്ടിയുടെ അമ്മയുടെ പ്രതികരണം അതായത് കുട്ടിയുടെ അമ്മ പറയുന്നത് വീട്ടുമുറ്റത്ത് നിന്ന് കളിക്കുന്ന ശീലമല്ലാതെ ദേവനന്ദയ്ക്ക് മറ്റൊരു ശീലമില്ല ഇപ്പോൾ പുറത്തുവരുന്ന മറ്റൊരു റിപ്പോർട്ട് എന്ന് പറയുന്നത് എവിടെ പോകണമെങ്കിലും അമ്മയുടെ അനുവാദം മേടിച്ചുകൊണ്ട് മാത്രമേ ശ്രീനന്ദ ദേവനന്ദ എവിടെ വേണമെങ്കിലും പുറത്തു പോയി കളിക്കാറുള്ളൂ വീട്ടുമുറ്റത്തിന് പോകാറില്ല എന്നാണ് കഴിഞ്ഞ ദിവസം അമ്മ പ്രതികരിച്ചത് ഇതേ സമാന അഭിപ്രായം തന്നെയാണ് സമീപത്തുള്ള നാട്ടുകാർക്കുമുള്ളത് ദേവനന്ദ നല്ലൊരു കുട്ടിയാണ് എന്ത് എന്ത് കാര്യത്തിനും അമ്മയുടെ അനുവാദം വാങ്ങിക്കൊണ്ട് മാത്രമാണ് പോകാറുള്ളത് എന്നാണ് പറയുന്നത് ഈ ദേവനന്ദയുടെ ഈ പ്രകൃതം ഉള്ളത് കൊണ്ടും ഇത്തരത്തിലൊരു പുഴ കുളിക്കാൻ ഉപയോഗിക്കുന്നതല്ല യാതൊരു തരത്തിലുള്ള ഉപയോഗം ഈ പുഴ പുഴയെ കൊണ്ട് നാട്ടുകാർക്കില്ല അതുകൊണ്ട് തന്നെ നീന്തൽ അറിയാത്ത ദേവനന്ദ അവിടെ ഒരിക്കൽ പോലും കുളിക്കാൻ പോകാത്ത ദേവനന്ദ ഇത്തരത്തിലൊരു ഇറങ്ങിപ്പോക്ക് നടത്തിയത് ദുരൂഹത ഉണ്ട് എന്ന നാട്ടുകാരുടെ അടിസ്ഥാനത്തിൽ നാട്ടുകാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂടി ഇപ്പോൾ അന്വേഷണം അത്തരത്തിൽ കൂടി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ടുള്ള വിവരം എന്ന് പറയുന്നത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിട്ടുണ്ട് ഈ ഇൻക്വസ്റ്റ് നടപടികളിൽ ഇത്തരത്തിലൊരു ദുരൂഹത ഉണ്ടാക്കുന്ന യാതൊന്നും റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടില്ല അതായത് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണമോ കുട്ടിയുടെ മൃതദേഹത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മുറിവോ ഒന്നും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഇനി ഇതിൽ എങ്ങനെയാണ് കുട്ടിയുടെ മരണം സംഭവിച്ചത് എന്നതിൻ്റെ മരണകാരണം അറിയണമെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം മാത്രമേ ഇത്തരത്തിലൊരു സ്ഥിരീകരണത്തിൽ എത്താൻ കഴിയൂ എന്നാണ് വ്യക്തമാക്കുന്നത് കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടക്കുക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഈ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമാണ് എങ്ങനെയാണ് ഇത്തരത്തിലൊരു മരണം സംഭവിച്ചത് എന്ന് മാത്രമാണ് അറിയാൻ കഴിയുക കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ഫോറൻസിക് വിദഗ്ധരും മുങ്ങൽ വിദഗ്ധരടക്കമുള്ള ഇത്തരത്തിലൊരു തെരച്ചിൽ നടത്തുമ്പോഴും ഡോഗ് സ്ക്വാഡിൻ്റെ ഒരു തെരച്ചിൽ നടത്തുമ്പോഴും വീടിന് മുന്നിലുള്ള ഈ പുഴയുടെ ഈ പാലത്തിൽ പകുതി വരെ ഡോഗ സ്ക്വാഡ് സഞ്ചരിക്കുകയും അതിനുശേഷം അവിടെ നിൽക്കുകയും ചെയ്ത ഒരു സാഹചര്യമായിരുന്നു മിക്കവാറും പറയുന്ന ഒരു നിഗമനം എന്ന് പറയുന്നത് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന ഒരു നിഗമനം കുട്ടി അവിടെ എത്തിയതിനു ശേഷം ഏതെങ്കിലും തരത്തിൽ പുഴയിലേക്ക് നോക്കുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ കുട്ടി അബദ്ധത്തിൽ വീണതാകാം എന്ന് പറയുന്നുണ്ട് എന്നാൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അല്ലാത്ത വേറൊരു നിഗമനം എന്ന് പറയുന്നത് ഇത്രയും ദൂരത്തിൽ കുട്ടി വരുന്നത് ഇത് കുട്ടിയുടെ പ്രകൃതമനുസരിച്ച കുട്ടി ഇത്രയും ദൂരത്തിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കാനുള്ള സാധ്യത ഇല്ല എന്ന തരത്തിലുള്ള നാട്ടുകാരുടെ അഭിപ്രായം നാട്ടുകാരോടും ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം മുന്നോട്ട് വെക്കുന്നുണ്ട് അങ്ങനെ രണ്ട് തരത്തിലുള്ള അഭിപ്രായമാണ് നേരത്തെ നിർമ്മിച്ച് സൂചിപ്പിച്ചതുപോലെ നേരത്തെ രണ്ട് തവണ കുട്ടി വീട്ടിൽ നിന്നും പറയാതെ ദൂരത്തോളം നടക്കുകയും പിന്നീട് തിരിച്ചു കൊണ്ടുവരികയും ചെയ്ത ഒരു സാഹചര്യമുണ്ട് മിടുക്കിയായ ഒരു കുട്ടിയാണ് അത്തരത്തിലുള്ള ഒരു ഭയമൊന്നും ഈ കുട്ടിക്ക് ഉണ്ട് എന്ന് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ കുട്ടി സ്വാമി േദിയ ഇറങ്ങിപ്പോയതാണ് എന്ന് പറയുമ്പോഴും നാട്ടുകാരുടെയും കുട്ടിയുടെ അമ്മയുടെയും തന്നെ മൊഴി നില പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടി അമ്മയുടെ അനുവാദമില്ലാതെ പുറത്തു പോവുകയോ അത്തരത്തിൽ എന്തെങ്കിലും സ്ഥലത്തിൽ പോവുകയോ ചെയ്തു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കുട്ടിയുടെ മൃതദേഹത്തിൽ നിന്നും ഒരു ഷോള് കണ്ടെത്തിയിരുന്നു ഈ ഷോള് അമ്മയുടെ അമ്മയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ ഷോള് എന്ന് പറയുന്നത് കുട്ടി കാണാതാകുന്നതിന് മുൻപ് കുട്ടിയുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഈ ഷോള് എന്നാണ് അമ്മ പറഞ്ഞത് കാണാതാകുന്ന സമയത്ത് ധരിച്ച മൃതദേഹത്തിൽ ഉണ്ടായിരുന്ന ഈ വസ്ത്രം എന്ന് പറയുന്നത് കാണാതായ സമയത്ത് കുട്ടി ധരിച്ച വസ്ത്രം തന്നെയായിരുന്നു കണ്ടെത്തുകയും ചെയ്തത് ഇനി ഏതായാലും കുട്ടി എങ്ങനെയാണ് മരിച്ചത് മരണകാരണം എന്താണ് എന്നുള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെച്ച് നടക്കുന്ന പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ അറിയാൻ സാധിക്കൂ നൃപൻ ജീന വ്യക്തമാണ് ജീന സൂചിപ്പിച്ചതുപോലെ ഇക്കാര്യത്തിലുള്ള ദുരൂഹത തന്നെയാണ് നാം എല്ലാവരെയും ഏറ്റവും കൂടുതൽ ആശങ്കാകുലരാക്കുന്നത് കാരണം ഏതൊരു രക്ഷകർത്താവിനെ സംബന്ധിച്ചുള്ള സമാനമായി കുഞ്ഞുങ്ങളുള്ള രക്ഷകർത്താക്കൾ വേദനയോടുകൂടി ഈ വാർത്ത കാണുന്നു അവരൊക്കെ തന്നെ ആശങ്കയോടുകൂടി ഈ വാർത്തയെ കാണുകയും ചെയ്യുന്നുണ്ട് കാരണം ഇത് എങ്ങനെ സംഭവിച്ചു എന്ന ദുരൂഹതയാണ് എല്ലാവരെയും കൂടുതൽ ആശങ്കാകുലരാക്കുന്നത് അതുതന്നെയാണ് പോലീസ് ആ അന്വേഷണത്തിലേക്ക് തന്നെയാണ് പോകുന്നത് ജീന സൂചിപ്പിച്ചതുപോലെ ശാസ്ത്രീയമായ പരിശോധനകൾ കൊണ്ട് മാത്രമേ കുറ്റമറ്റ രീതിയിൽ ഇക്കാര്യത്തിലുള്ള വ്യക്തമായ വ്യക്തമായ തെളിവുകൾ ശേഖരിച്ച് ഇതിൻ്റെ അന്തിമമായി ഇതെന്ത് സംഭവിച്ചു എന്ന കാര്യം പോലീസിനും കണ്ടെത്താനാകും വാർത്തകളിലേക്ക് മടങ്ങിയെത്താം കൊല്ലം ഇളവൂരിൽ കാണാതായ ആറു വയസ്സുകാരി പെൺകുട്ടിയുടെ മൃതദേഹം ഇൻക്വസ്റ്റുകളുടെ നടപടികൾ പൂർത്തിയാക്കി ഇനി തിരുവനന്തപുരത്തേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി കൊണ്ടുപോകും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്കാണ് മൃതദേഹം എത്തിക്കുക ഇത് സംബന്ധിച്ച അവിടെ നിന്നുള്ള വിശദാംശങ്ങളുമായി നമ്മുടെ പ്രതിനിധി രാജ്കുമാർ ചെയ്യുന്നുണ്ട് രാജ്കുമാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയായിട്ടുണ്ട് മൃതദേഹം അവിടെ നിന്ന് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയോ ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് രാജ്കുമാർ ഇപ്പോൾ മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ഫോറൻസിക് വിദഗ്ധരുടെ പരിശോധന പൂർത്തിയാക്കി ആംബുലൻസിലേക്ക് കയറ്റിക്കഴിഞ്ഞു തിരുവനന്തപുരത്തേക്ക് ഇവിടെ നിന്ന് യാത്ര തിരിക്കുകയാണ് ഏതാണ്ട് ഒരു മണിക്കൂർ ഒന്നേകാൽ മണിക്കൂറിനുള്ളിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മൃതദേഹം എത്തിക്കും അവിടെ പോസ്റ്റ്മോർട്ടം നടക്കുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു കഴിഞ്ഞു സംസ്ഥാന മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഇതിൽ കൃത്യമായി ഓരോ നിമിഷവും ഇടപെട്ട് ഇതിന്റെ അന്വേഷണ പുരോഗതി മറ്റും ഇന്നലെ മുതൽ തന്നെ വിലയിരുത്തിക്കൊണ്ടിരുന്നു ഇന്നലെ മുഖ്യമന്ത്രിയുടെ പൊതുഭരണ ഉപദേഷ്ടാവ് തന്നെ നേരിട്ട് ഇവരുടെ വീട്ടിൽ വീട്ടുകാരുമായി ബന്ധപ്പെടുകയും അവരുടെ അപരാധികൾ കേൾക്കുകയും അവരുടെ ആശങ്കകൾ സംബന്ധിച്ച് പരിഹരിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു ആ വിലയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഓരോ നിമിഷവും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി തന്നെ ഇക്കാര്യത്തിൽ ഈ അടിയന്തരമായി ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ വിദഗ്ധരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അത് പൂർത്തീകരിച്ചു എത്രയും പെട്ടെന്ന് മൃതദേഹം രക്ഷിതാക്കൾക്ക് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിന് മൃതദേഹം അവിടെ എത്തേണ്ട താമസം മാത്രമേ ഉള്ളൂ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതുപോലെ ഫോറൻസിക് വിദഗ്ധരുടെ കണ്ടെത്തൽ കുട്ടിയുടെ ദേഹത്ത് അതി നടന്നതിന്റെ ഒരു ലക്ഷണങ്ങളും കാണാനില്ല വസ്ത്രങ്ങൾ അല്പവിൽപ്പം അല്പസം മാറിയിട്ടുണ്ടെന്നുള്ള അല്ലാതെ വസ്ത്രങ്ങളും നഷ്ടപ്പെട്ടിട്ടില്ല കുട്ടി ചെരുപ്പില്ലാതെയാണ് വീട്ടിൽ നിന്ന് പുറത്തുപോയത് ഒരു റബ്ബർ ചെരുപ്പും മറ്റൊരു കവാടി ചെരുപ്പുമാണ് ഈ കുട്ടി സ്വന്തമായി ഉണ്ടായിരുന്നത് പിന്നെ ഒരു ഷൂ ആണ് ഈ മൂന്ന് ചെരുപ്പുകളും വീട്ടിൽ പാദരക്ഷകളും വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു ആ കുട്ടി അവിടെ നിന്ന് ഒന്ന് അതായത് ഇനി അറിയേണ്ടുന്നത് കുട്ടി വീട്ടിൽ നിന്ന് എങ്ങനെയാണ് ഈ അവിടെ പുഴയിലേക്ക് എത്തിയത് രണ്ട് ഈ കുട്ടി സ്വമേധയാ പോയതാണോ ആരെങ്കിലും പുഴയിലേക്ക് കൊണ്ട് ഇട്ടതാണോ അതുപോലെ തന്നെ കുട്ടിയുടെ മരണകാരണം എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളിൽ ഞാൻ അവസാനം പറഞ്ഞ മരണകാരണം സംബന്ധിച്ച് ഫോറൻസിക്കിന്റെയും അതുപോലെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ നമുക്കത് വ്യക്തമാവും ശാസ്ത്രീയമായ പരിശോധനകൾ നടക്കുന്നതിലൂടെ എങ്ങനെയാണ് കുട്ടി മുങ്ങി മരിച്ചതാണോ തുടങ്ങിയ ആരെങ്കിലും ശ്വാസം മുട്ടിച്ചതാണോ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് അതിൽ നിന്ന് വ്യക്തമാവും പക്ഷേ ഈ കുട്ടി ഈ പുഴയിൽ എത്തിയത് എങ്ങനെയാണെന്നുള്ള സംബന്ധിച്ച് സങ്കീർണമായിട്ടുള്ള ചോദ്യങ്ങൾക്കാണ് പോലീസ് ഇനി ആ ഒരു വെല്ലുവിളിയാണ് അതിനാണ് ഇനി പോലീസ് ഉത്തരം കണ്ടെത്തേണ്ടത് അമ്മയുടെയും കുട്ടിയുടെ അമ്മയുടെയും മുത്തശ്ശിയുടെയും നിലവിലെ ഇന്നലെയും ഇന്നുമായി നൽകിയിരുന്ന മൊഴികളുടെ അനുസരിച്ചാണെങ്കിൽ അവർ പറയുന്നത് കുട്ടി സ്വമേധയാ പോകില്ല എന്നാണ് അത് ഈ തുടക്കം ഇത് കുട്ടിയെ കാണാതായ ദിവസം മുതൽ രാവിലെ മുതൽ ഇവർ ആവർത്തിക്കുന്ന ഒരു മൊഴിയാണ് അതേസമയം വാക്കനാട് പോലീസ് കൊട്ടാരക്കര പോലീസ് അവിടെ അന്വേഷിച്ചപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസ് വാക്കനാട് അന്വേഷിച്ചപ്പോൾ അവിടെ നിന്ന് ഈ ദേവനന്ദ തന്നെ ഈ കഴിഞ്ഞ വർഷം രണ്ടു വട്ടം അര കിലോമീറ്ററും പിന്നീട് ഒരു കിലോമീറ്ററും ഒറ്റയ്ക്ക് നടന്നതിന്റെ ഒരു ചരിത്രം പോലീസിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആ നിലയിലാണെങ്കിൽ ഇവിടെയും അതുപോലെ സംഭവിച്ചിരിക്കാനുള്ളൊരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പുഴ കേന്ദ്രീകരിച്ച് പോലീസ് ഒരു അന്വേഷണം നടത്തിയതും ആ അന്വേഷണം ഫലപ്രദമാവുകയും കൊല്ലത്ത് നിന്ന് വന്ന ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിന്റെ സ്കൂബ സ്കൂബീന്നാണ് ഇവിടെ പരിശോധന നടത്തി അതാണ്ട് അഞ്ചു മണിക്കൂറോളം സർച്ച് നടത്തിയത് എന്നാൽ അവിടെ തടയണ വരെ അവർ സർച്ച് നടത്തിയെങ്കിലും ആ സമയത്തൊന്നും കിട്ടിയിരുന്നില്ല അവസാനം അവർ അത് വിഫലമാവുന്നു കാണുമ്പോഴാണ് ക്ഷീണിതരായന് ശേഷം അവിടെ അഞ്ചു മണിക്കൂറിന്റെ തെരച്ചിൽ മതിയാക്കി അവർ കരയിലേക്ക് എത്തിയത് ഇന്ന് രാവിലെ വീണ്ടും പോലീസ് എത്തി ഏഴ് മണിയോടുകൂടി പോലീസിന്റെ നാല് തീരദേശ സംരക്ഷണ സേനയിൽപ്പെട്ട നാല് മുങ്ങൽ വിദഗ്ധരെ കൊണ്ടുവന്ന് ഇവിടെ ഈ തടയണയുടെ സമീപത്ത് പരിശോധന നടത്തി ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കരയിലൂടെ തടയണ കഴിഞ്ഞിട്ടുള്ള ഭാഗത്ത് തടയണയിൽ നിന്ന് അമ്പത് വാരം മാത്രം അകലെ അവിടെ ഈ മുൾക്കാടുകളുടെ ഇടയിലൂടെ പോയി പരിശോധിക്കുമ്പോഴാണ് വെള്ളത്തിൽ ഓരത്തായി ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത വിധം അത് അടിഞ്ഞ് മുള്ളിൽ പൊരിഞ്ഞു കിടക്കുന്ന നിലയിൽ കമിഴ്ന്ന് കിടക്കുന്ന നിലയിൽ വെള്ളത്തിൽ കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് പോലീസ് ഉദ്യോഗസ്ഥനെത്തി ഇത് ദേവനന്ദയുടെ മൃതദേഹമാണെന്ന് സ്ഥിരീകരിക്കുകയും തുടർന്ന് മൃതദേഹം പൊത്ത് കരയിലെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയാണ് ഇനി ഇപ്പോൾ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി കൊണ്ടുപോകുക ഇതിൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ രണ്ട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടണം ഒന്ന് എങ്ങനെ കുട്ടി മരിച്ചു രണ്ട് കുട്ടി എങ്ങനെ പുഴയിലേക്ക് എത്തി ഇത് കുട്ടി സ്വമേധയാ പോയതാണോ ആരെങ്കിലും പുഴയിലേക്ക് വലിച്ചെറിഞ്ഞതാണോ അല്ലെങ്കിൽ പുഴയിലേക്ക് തള്ളിയിട്ടതാണോ അതാണ് ഇനി അറിയേണ്ടത് അതേസമയം ശരീരത്തിൽ ഏതെങ്കിലും നിർഭയാ കേസ് പോലെ ഏതെങ്കിലും അതിക്രമം നടന്നതിന്റെ ലക്ഷണമില്ല എന്ന് ഫോറൻസിക് വിദഗ്ധരുടെ പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിക്കഴിഞ്ഞു അതുതന്നെ നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ച് നമുക്ക് സംബന്ധിച്ച ഒരു വലിയ ആശ്വാസം സൂചനകളാണ് രാജ്കുമാർ നാട്ടുകാരൊക്കെ ആ പ്രദേശത്ത് തടിച്ചു കൂടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഈ കുഞ്ഞിനെ കാണാതായ സമയം മുതൽ തിരച്ചിലുള്ള നടപടികൾ നാട്ടുകാർ ഒന്നടങ്ങ് ഒപ്പമുണ്ടായിരുന്നു രാവും ഇല്ലാതെ എല്ലാവരും കാത്തിരിക്കുകയായിരുന്നു കുഞ്ഞിൻ്റെ തിരിച്ചുവരവിനായി പക്ഷേ ശുഭകരമായ വാർത്തയല്ല രാവിലെ നമ്മെ തേടിയെത്തിയത് ഇപ്പോൾ നാട്ടുകാരുടെ പ്രതികരണങ്ങൾ ഏതു വിധത്തിലാണ് അത് സംബന്ധിച്ച ആ കൂടുതൽ പ്രതികരണങ്ങൾ രാജ്കുമാർ തേടിയിരുന്നു ഓരോ നിമിഷവും ഇന്നലെ ഈ കുട്ടിയെ കാണാതായ നിമിഷം മുതൽ ഓരോ നിമിഷവും പ്രാർത്ഥനയിലായിരുന്നു ലോകത്തെ മുഴുവനും ജനത എന്ന് തന്നെ അക്ഷരാർത്ഥത്തിൽ പറയാം അതവർ സാമൂഹിക മാധ്യമങ്ങളിലൂടെ അത് അത് അവരത് പുറത്ത് പുറത്ത് പ്രകടിപ്പിച്ചു അല്ലാതെ നേരിട്ട് പ്രകടിപ്പിച്ചു ഫോൺ കോളുകളിലൂടെ പ്രകടിപ്പിച്ചു അങ്ങനെ ഒരു വലിയ സമൂഹം തന്നെ ഈ ദേവനന്ദയെ കണ്ടെത്താൻ വേണ്ടിയുള്ള പ്രാർത്ഥനയിലും ആശങ്കയിലുമായിരുന്നു അവളെ ജീവനോടെ കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയിലായിരുന്നു അപ്പോഴും പോലീസ് പറയുന്നുണ്ട് രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ ദേവനന്ദയ കൊണ്ട് പുറത്ത് പോയിട്ടില്ല ഇതും വിട്ട് പുറത്തു പോകാൻ സാധ്യതയില്ല തങ്ങളുടെ നിരീക്ഷണ വലയ ഈ ഒരു വലയത്തിൽ നിന്ന് പുറത്തു പോയിട്ടില്ല എന്ന് പോലീസ് കൃത്യമായി പറയുന്നുമുണ്ടായിരുന്നു നാട്ടുകാരെ സംബന്ധിച്ച് ഇവിടെ വന്ന് ഇന്നലെ വന്നതിന്റെ ഭാവി ആളുകൾ പോലും ഇപ്പോൾ എത്തുന്നില്ല കുറച്ച് ആൾക്കാർ മാത്രമാണ് എത്തിയത് മൃതദേഹം ലഭിച്ചു എന്ന് അറിഞ്ഞപ്പോഴാണ് കൂടുതൽ ആൾക്കാർ എത്തിയത് പക്ഷെ അവരെല്ലാം നിരാശയോടുകൂടിയാണ് മടങ്ങിപ്പോകുന്നത് അവരുടെ ഒരു പ്രതീക്ഷ അവളെ ജീവിതത്തിലേക്ക് മടക്കിക്കിട്ടും ഒരു നല്ല ഒരു ചുണക്കുട്ടി അവളെ ജീവിതത്തിന്റെ ഭാവിയില് എന്തെങ്കിലുമൊക്കെ ആയി തീരേണ്ട ഒരു കുട്ടിയാണ് നമുക്ക് ഈ പറഞ്ഞ ഏഴു വയസ്സിനുള്ളിൽ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നത് ആ ഒരു തീരാ ദുഃഖത്തിലാണ് നമ്മുടെ ഈ ഗ്രാമവും അതുപോലെ മുഴുവനും ഈ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്നവരും ഇത് ഈ കാര്യത്തിൽ ആശങ്ക മുഴുവനും ആ ഒരു വേദനയിലാണ് രാജ്കുമാർ ശരിയാണ് വളരെ ദുർ ദുഃഖാർത്തരമായി ഒരു നാട് മുഴുവൻ ഒരു പ്രദേശം മുഴുവൻ അത്രയേറെ ദുഃഖത്തിൽ ആണ്ട അവസ്ഥയിലാണ് കഴിഞ്ഞ ദിവസം അത്രയേറെ മിടുക്കിയായ കുഞ്ഞായിരുന്നു കഴിഞ്ഞ ദിവസം രാജ്കുമാർ തന്നെ ഈ സ്കൂളിൽ ഈ മരണത്തിന് തൊട്ട് ആ ദിവസം ഈ കുഞ്ഞ് തന്നെ നൃത്തം അവതരിപ്പിക്കുന്ന ദൃശ്യങ്ങളടക്കം പങ്കുവച്ചിരുന്നു അത്ര മിടുക്കിയായ ഒരു കുഞ്ഞ് വളരെ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നു വീട്ടുകാരുടെ കണ്മുന്നിൽ നിന്ന് കേവലം പത്ത് മിനിറ്റ് കൊണ്ട് അപ്രത്യക്ഷമായ കുഞ്ഞിന് വേണ്ടി ഒരു രാവും പകലും ആ സമൂഹം നാടും ഒന്നായി പോലീസും ഒക്കെ തിരയുന്നു അവസാനം കുഞ്ഞിൻ്റെ ചേതനയേറ്റ ശരീരമാണ് ലഭിച്ചത് ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിലേക്ക് കുഞ്ഞിൻ്റെ മൃതദേഹം കൊണ്ടുപോവുകയാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങളാണ് രാജ്കുമാർ അവിടെ നിന്ന് നൽകിയത് രാജ്കുമാർ തുടരുക കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കേണ്ടതുണ്ട് നാട്ടുകാരുടേയും അതുപോലെ തന്നെ രക്ഷകർത്താക്കളുടെയും പ്രതികരണം തേടേണ്ടതുണ്ട് ഇപ്പോൾ ജീനയും നമുക്കൊപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് ചെയ്തതുണ്ട് ജീന രാജ്കുമാർ സൂചിപ്പിച്ചതുപോലെ അത്ര അത്രകണ്ട് മിടുക്കിയായ ഒരു കുഞ്ഞായിരുന്നു കേവലം ആറു വയസ്സ് മാത്രം പ്രായമുള്ള മിടുക്കിയായ സ്കൂളിലും ആ നാട്ടുകാർക്കും വീട്ടുകാർക്കും ഒക്കെ അത്ര പ്രിയങ്കരിയായ ഒരു കുഞ്ഞ് പെട്ടെന്നാണ് എങ്ങനെ അപ്രത്യക്ഷമാകുന്നത് തുടർന്ന് നടന്ന ദുരൂഹത സമൂഹം ഒന്നടങ്കം ഒറ്റ മനസ്സോടുകൂടി കുഞ്ഞിൻ്റെ തിരിച്ചു വരവാനായി കാത്തിരുന്നു പക്ഷേ ശുഭകരമായ വാർത്തയല്ല കിട്ടിയത് ഇത് സംബന്ധിച്ച് വീട്ടുകാർ നൽകിയ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ അതായത് കുഞ്ഞിൻ്റെ അമ്മ നൽകിയ ചില സൂചനകളുണ്ട് അതായത് പുറത്തു നിന്ന് ആരും എത്താനുള്ള സാധ്യതയില്ല പത്ത് മിനിറ്റ് മാത്രമേ കുഞ്ഞിനെ കാണാതായ സമയമുള്ളൂ ഇതിനിടയിൽ ദൂരെയൊന്നും പോകാൻ സാധ്യതയില്ല എന്ന കുഞ്ഞിൻ്റെ അമ്മ പറയുമ്പോഴും നേരത്തെ നമ്മുടെ റിപ്പോർട്ടർ രാജ്കുമാർ പറഞ്ഞതുപോലെ മുൻപുള്ള ഒരു അനുഭവമാണ് പോലീസിന് വ്യക്തമായ അന്വേഷണത്തിലേക്ക് വിരൽ ചൂണ്ടിയത് അതുതന്നെയാണ് പുഴ വരെ പോലീസ് എത്തിയത് ഇത് നൽകുന്ന സൂചനകൾ അനുസരിച്ചാണ് പോലീസ് ശാസ്ത്രീയമായ പരിശോധനയും തിരച്ചിലും നടത്തിയത് ഇത് സംബന്ധിച്ച കൂടുതൽ വിലയിരുത്തലുകൾ എന്തൊക്കെയാണ് ജീന നൃപൻ അതുതന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നേരത്തെ പെൺകുട്ടി ഇത്തരത്തിൽ അച്ഛന്റെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി എന്നതിന്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിലൊരു നിഗമനത്തിൽ പോലീസ് എത്തുകയും അതുകൊണ്ടാണ് പോലീസ് അത്തരത്തിലൊരു പരിശോധന നടത്തുകയും ചെയ്തതെന്നാൽ കുട്ടിയുടെ അമ്മ വ്യക്തമാക്കിയത് കുട്ടിയുടെ അമ്മ ഇന്നലെ ആ വീഡിയോ വൈറലായ സ്ഥിതി തന്നെയാണ് കുട്ടിയുടെ അമ്മയുടെ ആ വാക്കുകളിൽ നമ്മൾ മനസ്സിലാക്കിയത് അതിൻ്റെ ഒരുപക്ഷെ ഗൗരവം അമ്മയ്ക്ക് മനസ്സിലായി കാണില്ല അല്ലെങ്കിൽ ദേവനന്ദയുടെ അനുസരിച്ച് കുട്ടി ഒരു പരിധിയിൽ കൂടുതൽ ഒറ്റയ്ക്ക് പോകാൻ സാധ്യതയില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസം തന്നെയായിരുന്നു ഇന്നലെ ആയമ്മ അത് അവരുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു ദുരൂഹതയ്ക്കപ്പുറം നാട്ടുകാർ ഇത്തരത്തിലൊരു ദുരൂഹത ഉണ്ടെന്ന് ആവർത്തിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആഴത്തിലുള്ള ഒരു പരിശോധനയും ഒരു പരിശോധന ഉണ്ടാകുമെന്നും അന്വേഷണം ഉണ്ടാകുമെന്നും ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കുകയും ചെയ്തത് ഇപ്പോൾ നാട്ടുകാർക്കിടയിലും നാട്ടുകാർക്കിടയിലും മാത്രമല്ല കേരളത്തിൽ ഒന്നാകെയുള്ള ഒരു ആശങ്ക എന്ന് പറയുന്നത് അമ്മയുടെ മൊഴിയനുസരിച്ച് വീട്ടിനുള്ളിൽ ആക്കി തുണി അലക്കാൻ പോയ കുഞ്ഞിനെയാണ് പിറ്റേ ദിവസം ഇരുപത് മണിക്കൂറിന് ശേഷം വീട്ടിനടുത്ത് കിലോമീറ്ററുകൾ അപ്പുറം നിന്ന് മൃതദേഹം കിട്ടുന്നത് ഈ ഒരു സാഹചര്യം എന്ന് പറയുന്നത് കേരളത്തിലെ അമ്മമാരെയും മക്കളുള്ള എല്ലാ മാതാപിതാക്കളെയും കൂടുതൽ ദുഃഖത്തിലാകുന്ന ഒന്നു തന്നെയാണ് അതുതന്നെയാണ് നാട്ടുകാരുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാകുന്നത് ദേവനന്ദ ഇത്തരത്തിൽ ഒറ്റയ്ക്ക് പോകില്ല എന്ന് നാട്ടുകാർ ആവർത്തിക്കുകയും ചെയ്തു മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇന്നലെ മുഴുവൻ അവിടെ തിരച്ചിൽ നടത്തിയിട്ടും യാതൊരു തരത്തിലുള്ള സൂചനകളും ലഭിച്ചിരുന്നില്ല എന്നാൽ ഇന്ന് രാവിലൂടെ തിരച്ചിൽ നടത്തുമ്പോഴാണ് ഇത്തരത്തിൽ കുട്ടിയുടെ മൃതദേഹം അവിടെ നിന്നും കണ്ടെത്തുകയും ചെയ്തത് ഈ കാര്യം എന്ന് പറഞ്ഞത് കനാൽ അവിടെ തുറന്നിരുന്നു ഈ കനാലിൽ നിറയെ കനാൽ തുറന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു അവിടെ നിറയെ വെള്ളമുണ്ടായിരുന്നു ആഴം ഉണ്ടായിരുന്നു മണൽ വാരിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിറയെ ആഴം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കുട്ടി ഇത്തരത്തിൽ ഇന്നലെ പരിശോധനയിൽ കുട്ടിയുടെ മൃതദേഹം കിട്ടാതിരുന്നത് എന്നാണ് ചില മുങ്ങൽ വിദഗ്ധരടക്കം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തത് കിലോമീറ്റർ അപ്പുറം മാറി കുട്ടിയുടെ മൃതദേഹം കിട്ടുമ്പോഴും കുട്ടിയുടെ മുടി ഒരു വള്ളിയിൽ കുടുങ്ങുന്നത് നിന്നതുകൊണ്ട് മാത്രമാണ് അവിടെ നിന്നും മൃതദേഹം ലഭിക്കുകയും ചെയ്തത് ഏതായാലും ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം ഇനി മരണകാരണം മുങ്ങിമരണം ആകാം എന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത് എന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം എന്ന് പറയുന്നത് നാട്ടുകാരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലും അതുപോലെ ജില്ലാ പഞ്ചായത്ത് അംഗത്തിന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് കുട്ടി ഇങ്ങനെ ഒറ്റയ്ക്ക് പോകില്ല എന്ന് തന്നെയാണ് അവർ ഇങ്ങനെ ആവർത്തിക്കുന്നത് എന്ന് ആവർത്തിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇതിലൊരു ദുരൂഹത ഉണ്ടോ എന്ന കാര്യത്തിൽ എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള അന്വേഷണം തന്നെ നടക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും നാട്ടുകാർ ആരോപിക്കുന്നത് പോലെയോ അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളുടെയോ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളും പറയുന്നത് പോലെ ഏതെങ്കിലും തരത്തിലുള്ള ദുരൂഹതയുണ്ടെങ്കിൽ അത് അന്വേഷിച്ച് ക്ലിയർ ചെയ്ത് പഴുതടച്ചു പോവുക എന്ന് തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം അതുകൊണ്ട് തന്നെ ആഴത്തുള്ളൊരു അന്വേഷണം തന്നെയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയും ചെയ്യുന്നത് ജീന അത് തന്നെയാണ് ഇത് സംബന്ധിച്ച് ആദ്യഘട്ടത്തിൽ തന്നെ ജീന സൂചിപ്പിച്ചതുപോലെ ശാസ്ത്രീയമായ അന്വേഷണങ്ങളിലേക്കാണ് ഇനി കാര്യങ്ങൾ ചെന്ന് എത്തുക അത് തന്നെയാണ് ഒരു പ്രതീക്ഷയോടെ നോക്കുന്നതും ഇത് സംബന്ധിച്ച് പ്രതികരിച്ച എല്ലാവരും സൂചിപ്പിച്ചത് ഇതിൻ്റെ ദുരൂഹത മാറേണ്ടത് മറ്റുള്ളവർ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആശങ്കയോടെ കാണുന്നത് ഒരു കുഞ്ഞ് കേവലം പത്ത് മിനിറ്റ് കൊണ്ട് കൺവെട്ടത്ത് നിന്ന് അപ്രത്യക്ഷമായി അതിനുശേഷം തൊട്ടടുത്ത ദിവസം ഹൃദയം കണ്ടുകിട്ടുന്നു ഏത് രക്ഷകർത്താവിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുള്ള രക്ഷകർത്താക്കളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ആശങ്ക ഈ വാർത്ത കേൾക്കുമ്പോൾ ഉണ്ടാകും എങ്ങനെ ഇത് സംഭവിച്ചു എന്ന കാര്യം ഈ വാർത്തകൾ ഷെയർ ചെയ്യുന്ന പലരും ആ ആശങ്ക തന്നെയാണ് ഒരു ഒരു വേള പങ്കുവയ്ക്കുകയും ചെയ്തത് സമാനമായ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുണ്ട് നേരത്തെ ഇത് സംബന്ധിച്ച് ഐഷപ്പൊറ്റി എം എൽ എ പ്രതികരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഇതിൻ്റെ ദുരൂഹത മാറ്റണം അവർ ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട കാര്യം ഇത് കൺവട്ടത്ത് നിന്ന് തങ്ങളുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാനുള്ള സൂക്ഷ്മത ഓരോ ഘട്ടത്തിലും രക്ഷകർത്താക്കൾ ജാഗ്രത പുലർത്തണം ഇനി ഒരു അവധിക്കാലം കൂടി വരികയാണ് സമാനമായ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ആവർത്തിക്കാതിരിക്കാനുള്ള സൂക്ഷ്മത ഏവരും പാലിക്കുകയും വേണം ആ അമ്മ തന്നെ നേരത്തെ പറഞ്ഞത് അങ്ങനെ ദൂരത്തേക്ക് പോകാനുള്ള ഒരു സാധ്യതയും തൻ്റെ കുഞ്ഞിൽ നിന്ന് ഉണ്ടാകില്ല എന്നതാണ് നേരത്തെ ജീന തന്നെ സൂചിപ്പിച്ചത് ആദ്യഘട്ടത്തിൽ അമ്മയുടെ പ്രതികരണം നാം ഏവരും കണ്ടതാണ് അവർ ആ ഘട്ടത്തിൽ ആ അമ്മ അങ്ങനെ വിശ്വസിക്കാൻ പോലും കരുതിയിരുന്നില്ല ആ അമ്മ ഒരു സ്വാഭാവികമായൊരു പ്രതികരണമാണ് നടത്തിയത് കാരണം ഒരു പത്ത് മിനിറ്റ് മുമ്പ് തന്നെ തൻ്റെ കുഞ്ഞിനോട് ആ അമ്മ സംസാരിച്ചിരുന്നു അത് കഴിഞ്ഞ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത് അത് മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ പോലും ഉള്ള ത്രാണി ആ നിമിഷം ആ അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഈ സമീപപ്രദേശത്ത് എവിടെയെങ്കിലും തന്നെ കുഞ്ഞുണ്ടാകും ഈ തിരച്ചിലിൽ നാട്ടുകാർ നടത്തുന്ന തിരച്ചിലിൽ കുഞ്ഞിനെ അല്പനിമിഷത്തിനകം കിട്ടും എന്ന ഒരു ധാരണയായിരുന്നു അമ്മയ്ക്കുണ്ടായിരുന്നത് നിമിഷങ്ങൾ കഴിഞ്ഞ് മണിക്കൂറുകൾ കഴിഞ്ഞ് ഇരുപത്തിരണ്ട് മണിക്കൂർ കഴിയുമ്പോഴാണ് കുഞ്ഞിൻ്റെ ചേതനയേറ്റ ശരീരം നമുക്ക് ലഭ്യമാകുന്നത് നാട്ടുകാർ പ്രത്യേകിച്ച് ആഴക്കടൽ മുങ്ങൽ വിദഗ്ധരെത്തുമ്പോൾ നേരത്തെ രാജ്കുമാർ നമ്മുടെ റിപ്പോർട്ടർ തന്നെ പറഞ്ഞതാണ് ഈ പോലീസ് അടക്കം ചെന്നെത്തിയത് ഈ പുഴയിലേക്കായിരുന്നു രാജ്കുമാർ സൂചിപ്പിച്ച വേറൊരു വേറൊരു കാര്യം കൂടിയുണ്ട് രാജ്കുമാർ പറഞ്ഞത് പ്രധാനപ്പെട്ടൊരു കാര്യം ഈ പുഴയിലെ ഈ വള്ളിപ്പടർപ്പിനിടയിലായതുകൊണ്ടാണ് മൃതദേഹം കുരുങ്ങിക്കിടന്നത് പുഴയിൽ നിന്ന് വീണ്ടും ഇത് പോയിരുന്നു എങ്കിൽ തിരിച്ച് മൃതദേഹം തന്നെ കണ്ടെത്താൻ കഴിയുമായിരുന്നില്ല അത്തരത്തിലേക്കുള്ള വിശദാംശങ്ങളിലേക്കാണ് രാജ്കുമാർ വില ചൂണ്ടിയത് ഇത് സംബന്ധിച്ച ശാസ്ത്രീയമായ പരിശോധനകളിൽ നിന്ന് മാത്രം ഇനി കാര്യങ്ങൾ വ്യക്തമാകുള്ളൂ ജീന നേരത്തെ ജീന സൂചിപ്പിച്ചതുപോലെ ഇത് ജാഗ്രത ഓടെ ഉണർത്തുന്നത് ഇതിൻ്റെ ജാഗ്രത ഇതിൻ്റെ സൂക്ഷ്മത ഏറ്റവും കൂടുതൽ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ ഇത്തരം കാര്യങ്ങൾ വച്ചു വച്ചുപുലർത്തേണ്ട ജാഗ്രതയും പ്രത്യേകിച്ച് രക്ഷകർത്താക്കൾ കാണിക്കേണ്ട സൂക്ഷ്മതയും കൂടിയാണ് എന്ന ഒരു ഓർമ്മിപ്പിക്കൽ കൂടി ഈ വാർത്ത പങ്കുവയ്ക്കുമ്പോൾ നമ്മൾ സൂചിപ്പിക്കേണ്ടതല്ലേ അത്തരത്തിൽ തന്നെയാണ് പക്ഷേ ഈ ദേവനന്ദയുടെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ ദേവനന്ദ പ്രായത്തിൽ കവിഞ്ഞ ഒരു പക്വത ദേവനന്ദ്ര അത്രയും മിടുക്കിയായിരുന്നു അവൾ അതുകൊണ്ടാണ് ഈ ആറുമാസം പ്രായമുള്ള ഒരു അനുജനെ ദേവനന്ദിയെ ഏൽപ്പിച്ചുകൊണ്ടാണ് അമ്മ തുണി അലക്കാൻ പോയത് എന്നാണ് പറയുന്നത് ഒരു തവണ കുട്ടി പുറത്തു വന്നപ്പോൾ അകത്ത് പോയിരിക്കുക എന്ന് പറഞ്ഞാൽ തിരിച്ച് വീടിനകത്തേക്ക് പറഞ്ഞയച്ച അയച്ച ദേവനന്ദിയാണ് പിന്നീട് ഇത്തരത്തിൽ ഒരു ദുരൂഹ സാഹചര്യത്തിലാകാം എന്ന് പറയാം മൃതദേഹം കണ്ടെത്തുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് അതിൻ്റെ ഗൗരവം ഇന്നലെ മനസ്സിലായില്ല അമ്മയുടെ വാക്കിൽ നിന്ന് തന്നെ കുട്ടി സമീപ പ്രദേശത്ത് എവിടെയെങ്കിലും ഉണ്ടാകുമെന്നുള്ള ഒരു വിശ്വാസം അമ്മയുടെ വാക്കുകളിൽ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നലത്തെ തിരച്ചിൽ എന്ന് പറയുന്നത് പഴുതടസ്സിലുള്ള ഒരു അന്വേഷണം നടക്കുമ്പോഴും ഇന്നലെ ഗതാഗത എല്ലാ റോഡുകളും കേന്ദ്രീകരിച്ചും വാഹന പരിശോധന അടക്കം നടത്തിക്കൊണ്ട് സമൂഹ മാധ്യമങ്ങളിലടക്കം ഒരു ക്യാമ്പയിൻ മാതിരി തന്നെ ഇന്നലെ അത്തരത്തിലൊരു അന്വേഷണം നടന്നിരുന്നു സമൂഹ മാധ്യമങ്ങളിലടക്കം കുട്ടികളെ കുട്ടിയെ കണ്ടെത്താനുള്ള ഒരു നീക്കം കുട്ടിയെ കണ്ടെത്തണം കണ്ടെത്താൻ സപ്പോർട്ട് ചെയ്യണം എന്ന തരത്തിലുള്ള ഷെയറുകളും അതുപോലെ ന്യൂസ് സ്റ്റാറ്റസ് ആക്കുകയും ഒക്കെ നല്ലൊരു സപ്പോർട്ട് തന്നെയായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ നിന്നും ഇന്നലെ ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് ഈ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ നാട്ടുകാരുടെ മൊഴി പരിശോധിക്കുകയാണെങ്കിൽ ഈ പുഴയുടെ ഒരു സ്വഭാവം വെച്ചിട്ടാണെങ്കിൽ ഈ പുഴ യാതൊരു ആവശ്യത്തിലും നാട്ടുകാർ ഉപയോഗിക്കുന്നില്ല എന്നു തന്നെയാണ് അത്തരത്തിൽ ഒരു അറിവ് ദേവനന്ദുണ്ടായിരിക്കാം ദേവനന്ദ എങ്കിൽ കൂടി അങ്ങോട്ട് പോകേണ്ടത് ദേവനന്ദ ആദ്യമായിട്ടല്ല പുഴയുടെ പരിസരത്ത് പോകുന്നത് അതുകൊണ്ട് തന്നെ ഒരു കൂടി ദേവനന്ദ അവിടെ പോകേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടെന്ന് കരുതാൻ സാധിക്കില്ല നാട്ടുകാർ പറയുന്നത് ആരെങ്കിലും അങ്ങോട്ട് കൊണ്ടുപോയതാണോ കുട്ടി എന്തായാലും ഇത്രയും ദൂരം ഒറ്റയ്ക്ക് വരില്ല കുഞ്ഞു അനുജനെ വീടിനകത്ത് ഇരുത്തിക്കൊണ്ട് കുട്ടി ഒറ്റയ്ക്ക് പോയി പുഴയുടെ കരയിൽ പോകുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു അന്വേഷണം ഇപ്പോൾ നടക്കുകയും ചെയ്യുന്നുണ്ട് ഏറ്റവും കൂടുതൽ ദുരൂഹത ഉണ്ട് എന്ന് ആരോപിക്കുന്നത് നാട്ടുകാർ തന്നെയാണ് അവർ നാട്ടുകാർ അത്തരത്തിലൊരു ആരോപണം ഉന്നയിക്കണമെങ്കിൽ ദേവനന്ദയുടെ പ്രകൃതം നന്നായിട്ട് അറിയാം പുഴയുടെ സ്വഭാവം നന്നായിട്ട് അറിയാം ആ പരിസരത്തുള്ള ആൾക്കാർക്കെല്ലാം ഇതിനെപ്പറ്റി കൃത്യമായ ധാരണ ഉള്ളത് തന്നെയാണ് അവർ ഇത്തരത്തിൽ പ്രതികരിക്കുന്നത് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ നേരത്തെ നൃപൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വീട്ടുകാരുടെ ഒരു ശ്രദ്ധ എന്ന് പറയുന്നത് ഈ ദേവനന്ദിയുടെ കാര്യത്തിൽ നല്ലൊരു ഉറപ്പുള്ളത് കൊണ്ട് തന്നെ നല്ലൊരു പക്വതയുള്ള നല്ലൊരു മിടുക്കിയായ ഒരു കുട്ടിയായതുകൊണ്ട് തന്നെയാണ് ദേവനന്ദയെ കുഞ്ഞനുജനെ ഏൽപ്പിച്ചുകൊണ്ട് അമ്മ തുണിയൽക്കാൻ പോയത് പക്ഷേ അവർ പറയുന്ന ഒരു കാര്യമുണ്ട് വെറും പത്ത് മിനിറ്റ് മാത്രമേ അവളെ കണ്ട് പിന്നീട് കാണാതാവുന്നത് ഒരു പത്ത് മിനിറ്റ് സമയം മാത്രമാണ് ഉണ്ടായിരുന്നത് ഒച്ചയൊന്നും കേൾക്കാതായപ്പോൾ പിന്നീട് തിരിച്ചു പോയി നോക്കിയപ്പോഴാണ് അടച്ചു കിടന്നിരുന്ന വാതിൽ പകുതി തുറന്ന ഒരു നിലയിൽ കണ്ടെത്തുകയുണ്ട് കണ്ടെത്തുക ചെയ്തത് എന്നാണ് അമ്മ പറഞ്ഞത് ആ സമയം തന്നെ വീട്ടുകാർ സമീപ പ്രദേശത്ത് ആൾക്കാരെല്ലാം അറിയിച്ചുകൊണ്ട് അന്നേരം മുതൽ തിരച്ചിൽ നടന്നിരുന്നുവെങ്കിലും യാതൊരു ഫലവും ഉണ്ടായില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് നിർബൻ ജീന വ്യക്തമാണ് ഇത് സംബന്ധിച്ച കൂടുതൽ മുൻവിധികൾക്കപ്പുറം ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് ശേഷം ഇത് നൽകുന്ന പോലീസ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ശാസ്ത്രീയമായ പരിശോധനകൾ നടത്തുന്നുണ്ട് പോലീസ് അതനുസരിച്ചുള്ള പഴുതടച്ചുള്ള അന്വേഷണം തുടരുന്നുണ്ട് വാർത്തകളിലേക്ക് മടങ്ങിയെത്താം കൊല്ലം ഇളവൂരിൽ കാണാതായ ആറു വയസ്സുകാരിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു മൃതദേഹം പുഴയിൽ നിന്നാണ് കണ്ടെത്തിയത് സമീപ പ്രദേശത്ത് പുഴ കേന്ദ്രീകരിച്ചായിരുന്നു കഴിഞ്ഞ പകലും രാത്രിയും ഒക്കെ തന്നെ പോലീസ് തിരച്ചിൽ നടത്തിയത് ഇന്ന് രാവിലെ പോസ്റ്റ് ഗാർഡിൻ്റെ മുങ്ങൽ വിദഗ്ധർ ആഴക്കടൽ മുങ്ങൽ വിദഗ്ദ്ധർ എത്തി നടത്തിയ പരിശോധനയിലാണ് ദുഃഖകരമായ ആ വാർത്ത ആ പുറം ലോകത്ത് എത്തുന്നത് ഏവരും നാട്ടും ഈ പറയുന്ന കേരളം മുഴുവൻ കഴിഞ്ഞ ദിവസം പോലീസ് ജാഗ്രതയായ അന്വേഷണം നടത്തുന്നതിനൊപ്പം നാട്ടുകാരും പ്രത്യേകിച്ച് ഒന്നടങ്കം സമൂഹത്തിലെ നാനാ രംഗത്തുള്ളവരൊക്കെ തന്നെ ഈ കാര്യത്തിൽ സാമൂഹ്യ മാധ്യമങ്ങൾ പ്രതികരിക്കുന്നുണ്ടായിരുന്നു ജീവനോടെ ദേവനന്ദ തിരിച്ചു വരുന്നത് കാത്തിരുന്ന ലോകത്തിന് മുന്നിലാണ് ഈ ദുഃഖകരമായ വാർത്ത എത്തിയത് ഇത് സംബന്ധിച്ച് ഇപ്പോൾ അവിടെ നിന്ന് രാജ്കുമാറാണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ നൽകിയത് അതോടൊപ്പം പോസ്റ്റ്മോർട്ടം അതായത് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയി കൂടുതൽ വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് നമ്മുടെ പ്രതിനിധി ജീനയും തത്സമ്മയും ചേരുന്നുണ്ട് ജീന ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി ശാസ്ത്രീയ പരിശോധനകൾ പൂർത്തിയാക്കി മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് അതിൽ ശാസ്ത്രീയ പരിശോധനയിൽ ഫോറൻസിക് വിദഗ്ദ്ധം നൽകുന്ന ആദ്യ പരിശോധനയുടെ ആദ്യത്തെ പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് ശരീരത്തിൽ മുറിവുകളോ മറ്റു പാടുകളോ ഒന്നും തന്നെ ഇല്ല എന്നതാണ് അത് തന്നെ ഇക്കാര്യത്തിൽ ഏറെക്കുറെ ദുരൂഹതയില്ല എന്ന നിഗമനത്തിൽ ഈ ഘട്ടത്തിൽ എത്താമോ എന്ന കാര്യം സംശയമുള്ളതാണ് എങ്കിലും അക്കാര്യത്തിൽ പോലീസാണ് ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ നിലപാടുകൾ വ്യക്തമാക്കേണ്ടത് ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ജീന അതുപോലെ അതുതന്നെയാണ് ഒരു തരത്തിലൊരു ആശ്വാസകരമായ വാർത്ത എന്ന് പറയുന്നത് നമ്മൾ ഭയപ്പെടുന്ന പോലെ തരത്തിലുള്ള യാതൊന്നും അവിടെ സംഭവിച്ചു കാണില്ല കുട്ടിയുടെ ശരീരത്തിൽ അത്തരത്തിലൊരു ചതവോ മുറിവോ ബലപ്രയോഗം നടന്നതിൻ്റെ ലക്ഷണമോ ഒന്നും ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പുറത്തു വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ ഇതുവരെ കണ്ടിട്ടില്ല ഒരു പ്രാഥമിക നിഗമനം എന്ന് പറയുന്നത് മുങ്ങിമരണം ആകാം എന്നു തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതേപോലെ ഒരു സ്ഥിരീകരണം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ ഉണ്ടാകൂ എന്നാണ് മനസ്സിലാക്കേണ്ടത് അതിനായി മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോയിരിക്കുകയാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇനി നമ്മൾ ഈ സംശയിക്കത്തക്ക കാര്യങ്ങൾ ഒന്നും കാണില്ല ഇനി അഥവാ ഇത്തരത്തിൽ ഒരു ആരും കൊണ്ടുപോയി നാട്ടുകാരുടെ സംശയം സംശയത്തിനടിസ്ഥാനത്തിലാണെങ്കിൽ ആരെങ്കിലും കൊണ്ടുപോയി അവളെ ഏതെങ്കിലും തരത്തിൽ അപായപ്പെടുത്താൻ ശ്രമിച്ചതിൻ്റെ ഭാഗമായി കുട്ടി താഴെ വീഴുകയോ അത്തരത്തിൽ എന്തെങ്കിലും അല്ല അല്ലെങ്കിൽ സ്വാഭാവികമായി അമ്മ അലക്കുന്നതിൻ്റെ സമയത്ത് അല്ലെങ്കിൽ കളിക്കാൻ വേണ്ടി മുറ്റത്തിറങ്ങിയപ്പോൾ വെറുതെ ഒന്ന് പുഴയുടെ സമീപത്ത് പോയി സ്വാഭാവികമായി സംഭവിച്ച ഒരു മരണമാണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല ഏതായാലും അത്തരത്തിലുള്ള റിപ്പോർട്ടുകളെല്ലാം നമുക്കിനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നത് മാത്രമേ നമുക്ക് ഉറപ്പിക്കാൻ കഴിയൂ നിരവധി പ്രമുഖരാണ് ഇന്നലെ അടക്കം കുട്ടിയെ കണ്ടെത്താൻ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പേർ നടൻ കുഞ്ചാക്കോ ബോബൻ അടക്കമുള്ളവർ ഇന്നലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരുന്നു ഇപ്പോൾ ആദരാഞ്ജല അർപ്പിച്ചുകൊണ്ട് നടൻ കുഞ്ചാക്കോ ബോബന്റെ കാര്യം പറഞ്ഞതോടൊപ്പം തന്നെ നടൻ കുഞ്ചാക്കോ ബോബൻ മാത്രമല്ല ഈ മഹാ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടി അടക്കമുള്ള വിവിധ മേഖലയിലുള്ളവർ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള മുഴുവൻ പേരും ആ കുഞ്ഞിൻ്റെ തിരിച്ചുവരവിനല്ലേ കാത്തിരിക്കുകയായിരുന്നു ഇപ്പോൾ മരണവിവരം അറിഞ്ഞതിനു ശേഷം മമ്മൂട്ടിയും അതോടൊപ്പം തന്നെ കുഞ്ചാക്ക ബോബനും അടക്കമുള്ള നടന്മാരും ഇക്കാര്യത്തിൽ അഗാധമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തി സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതികരണവും നടത്തിയിട്ടുണ്ട് അത് എത്ര കണ്ട് ഗൗരവത്തോടെയാണ് ഈ കുഞ്ഞിൻ്റെ തിരിച്ചുവരവിനായി കേരളം കാത്തിരുന്നത് എന്നതിനുള്ള സൂചനയാണ് ഇക്കാര്യത്തിൽ മുഴുവൻ ജനങ്ങളും അതായത് ആ ഒരു സാധാരണ ജനങ്ങൾ സാധാരണ ജീവിതം നയിക്കുന്ന ജനങ്ങൾ മുതൽ സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിലുള്ള ശ്രേണിയിലുള്ളവരും ഒക്കെ തന്നെ ഒരുപോലെ പോലീസ് ഇക്കാര്യത്തിൽ പ്രദർശിപ്പിച്ച ഫോട്ടോയടക്കം ആ ഓമനത്തം തുളുമ്പുന്ന ആ ആ കുഞ്ഞിൻ്റെ ചിത്രമടക്കം വരുന്ന ഫോൺ നമ്പറുകൾ എല്ലാവരും സാമൂഹ്യ മാധ്യമങ്ങൾ വാട്സപ്പ് വഴിയും അതോടൊപ്പം തന്നെ ഫേസ്ബുക്ക് വഴിയുമൊക്കെ ഷെയർ ചെയ്തു കൊണ്ടേയിരിക്കുകയായിരുന്നു അതായത് ഓരോ നിമിഷവും വാർത്താ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ ഓരോ നിമിഷവും കൗതുകത്തോടെ ഈ കാര്യത്തിലുള്ള ആകാംക്ഷയോടുകൂടി നോക്കുകയായിരുന്നു അതായത് എപ്പോൾ കുഞ്ഞ് തിരിച്ചെത്തും ഇവിടെ നിന്നുണ്ടെങ്കിലും കുഞ്ഞിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടിയോ എന്ന വിവരങ്ങൾ തിരക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു രാവിലെ തന്നെ പുലർച്ചെ തന്നെ നിരവധി പേരാണ് വാർത്താ ചാനലുകളുടെ ഓഫീസുകളിലേക്ക് വിവരങ്ങൾ തിരക്കി വിളിച്ചത് നമ്മുടെ ചാനലടക്കം നിരവധി ഫോൺ കോളുകൾ രാവിലെ മുതൽ വരുന്നുണ്ടായിരുന്നു കുഞ്ഞിനെ സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ഈ ഘട്ടത്തിൽ ലഭ്യമായോ ലഭ്യമായോ എന്ന ചോദ്യങ്ങളുമായി അത്തരത്തിൽ എല്ലാവരെയും ആശങ്കപ്പെടുത്തിക്കൊണ്ടിരുന്ന ആ ചോദ്യത്തിനാണ് അവസാനം ഒരു ഒരു ഇത് വന്നിട്ടുള്ളത് ഫലം വന്നിട്ടുള്ളത് അത് എന്ന് പറയുന്നത് നിരാശയുടെ ഫലമായിരുന്നു രാവിലെ തന്നെ ആഴക്കടൽ കോസ്റ്റൽ ഗാർഡിൻ്റെ ആഴക്കടൽ മുങ്ങൽ വിദഗ്ധരെത്തി നടത്തിയ പരിശോധനയിൽ കുഞ്ഞിൻ്റെ ചേതനയറ്റ ശരീരമാണ് നാം കണ്ടത് അതിനുശേഷം ആർക്കും ആ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ദുഃഖം അടക്കാൻ കഴിയുന്നില്ല അത്ര അത്ര ദുഃഖാർത്ഥമായ ആർദ്രമായ നിമിഷങ്ങളാണ് ആ പ്രദേശത്ത് നിന്ന് വരുന്നത് ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങളുമായി നമ്മുടെ റിപ്പോർട്ടർമാർ അതായത് രാജ്കുമാർ ആ സമയം മുതൽ തന്നെ അവിടെയുണ്ട് അദ്ദേഹമാണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ നൽകിയത് അദ്ദേഹം പറയുന്നതനുസരിച്ച് ഇൻക്വസ്റ്ററിയുടെ നടപടികൾ പൂർത്തിയാക്കി ഇപ്പോൾ മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമായത് സമൂഹത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആൾക്കാരാണ് ഈ കുഞ്ഞിൻ്റെ വേർപാടിൽ അനുശോചനം രേഖപ്പെടുത്തിയും രംഗത്ത് എത്തിക്കൊണ്ടിരിക്കുന്നത് ജീന നേരത്തെ ജീന പറഞ്ഞത് കാര്യത്തിലുള്ള ശാസ്ത്രീയമായ പരിശോധനയുടെ ഫലങ്ങൾ അന്തിമ ഫലങ്ങൾ വന്നാൽ മാത്രമേ ഇക്കാര്യത്തിലുള്ള പൂർണ്ണമായ വിവരങ്ങൾ ലഭ്യമാകൂ എന്നതാണ് ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ജീന നൃപൻ അത് തന്നെയാണ് ഏതായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കുട്ടിയുടെ മൃതദേഹം കൊണ്ടുപോയിരിക്കുകയാണ് ഇനി ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിലൊരു ശാസ്ത്രീയമായ ഒരു സ്ഥിരീകരണം ഉണ്ടാവൂ മരണകാരണം എങ്ങനെയാണെന്നുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടാകൂ നേരത്തെ നൃപൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കുട്ടിയെ കാണാതായതിൻ്റെ റിപ്പോർട്ട് ഇന്നലെ ഉച്ച മുതൽ നമ്മൾ നമ്മുടെ കൈരളി ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ നൽകിയിരുന്നു അതിനുശേഷം തന്നെ സമൂഹ മാധ്യമങ്ങളും നാട്ടുകാരും എല്ലാവരും ഒന്നടങ്കം ഇത് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു സമൂഹ മാധ്യമങ്ങളിലെല്ലാം നിരവധി ഷെയറാണ് ഉണ്ടായിരുന്നത് അതോടൊപ്പം പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള അന്വേഷണം എന്ന് പറയുന്നത് കുട്ടിയെ തട്ടിക്കൊണ്ടുപോയോ അത്തരത്തിലൊരു സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി വലിയൊരു തോതിലുള്ള വാഹന പരിശോധന നടന്നിരുന്നു വാഹന പരിശോധന മുൻകൂട്ടി ആർക്കും മുന്നറിയിപ്പ് നൽകരുത് കുട്ടിയെ കണ്ടുകിട്ടുന്നതിന് വേണ്ടിയാണെന്നുള്ളതടക്കമുള്ള ഷെയറും കാര്യങ്ങളും സമൂഹമാധ്യമങ്ങളിൽ നടന്നിരുന്നു മാത്രമല്ല കുട്ടിയുടെ ഏതെങ്കിലും ആരെങ്കിലും തട്ടിക്കൊണ്ടു പോവുകയാണെങ്കിൽ കുട്ടിയെ ഇത്തരത്തിലുള്ള രൂപമാറ്റത്തോടെ കാണാൻ സാധ്യതയുണ്ട് ആൾക്കാർ ശ്രദ്ധിക്കുക എന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് സൂചിപ്പിക്കുന്നതിന് വേണ്ടി കുട്ടിയുടെ രൂപമാറ്റം വരുത്തിയ വിവിധ ഫോട്ടോകൾ അടക്കം ഇന്നലെ ഷെയർ ചെയ്ത് ചെയ്തിരുന്നു എന്നാൽ ഇതിനൊന്നും ഒരു ഫലം കണ്ടില്ല ജീന എല്ലാവരും ഏവരും ആശങ്കയോടെ തന്നെയായിരുന്നു ഇക്കാര്യം പങ്കുവച്ചിരുന്നത് എന്ത് ചെയ്യാം പക്ഷേ അത് അത്ര ശുഭകരമായ വാർത്തയായിരുന്നില്ല രാവിലെ കേരളത്തെ തേടിയെത്തത്